തിരികെ പിടിച്ചതുൾപ്പെടെ 7 സീറ്റുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്വന്തമാക്കിയത്. UDFും 7 സീറ്റുകളിൽ തന്നെ ജയിച്ചു. 3 സീറ്റുകളാണ് UDF തിരികെ പിടിച്ചത്. കോട്ടയത്താണ് വാശിയേറിയ മത്സരം നടന്നത്. ജില്ലയിൽ LDFന് 2 സീറ്റും UDFന് 1 സീറ്റും നേടാനായി. പൂഞ്ഞാർ പഞ്ചായത്തിൽ ജനപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് LDF പിടിച്ചെടുത്തു. കോട്ടയം നഗരസഭയിൽ സീറ്റ് LDF നിലനിർത്തിയതോടെ ഭരണം നഷ്ടമാകുമോയെന്ന ആശങ്കയ്ക്കും പരിഹാരമായി. കോഴിക്കോട് പുതുപ്പാട് കണലാട് വാർഡ്, എറണാകുളം നെല്ലിക്കുഴി 6ാം വാർഡ്, അഞ്ചൽ തഴമയിൽ, പാലക്കാട് കാഞ്ഞിരപ്പുഴ, കല്ലമല വാർഡ് എന്നിവയാണ് LDF തിരികെ പിടിച്ചത്. തിരുവനന്തപുരം പഴയകുന്നമേൽ പഞ്ചായത്തിലെ കാനറ വാർഡ് കോൺഗ്രസ് നിലനിർത്തി. കോൺഗ്രസിലെ A അപർണ 12 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് LDF നിലനിർത്തി. CPMലെ അജിത് രവീന്ദ്രൻ 203 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പാലക്കാട് 3ടത്ത് UDF ജയിച്ചു. ഓരോ സീറ്റ് വീതം LDFും BJPയും നേടി. മുതലമട പഞ്ചായത്തിലെ പറയമ്പള്ളം, കരിമ്പയിലെ കപ്പടം, പെരിങ്ങോട്, കുരിശി പഞ്ചായത്തിലെ ബമ്മണ്ണൂർ വാർഡുകളിലാണ് UDF വിജയിച്ചത്. മുതലമടയിൽ കഴിഞ്ഞ തവണ CPM വിജയിച്ച സീറ്റാണ് UDF പിടിച്ചെടുത്തത്. കണ്ണൂർ ചെറുതാഴം പഞ്ചായത്തിലെ കക്കോണി വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥി U രാമചന്ദ്രൻ 80 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ ജയിച്ചത്. പത്തനംതിട്ട മൈലപ്രയിലെ 5ാം വാർഡാണ് UDF തിരികെ പിടിച്ച മറ്റൊരു സീറ്റ്. കോൺഗ്രസിലെ ജെസ്സി വർഗീസ് 76 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. BJPയുടെ സിറ്റിംഗ് സീറ്റായ അഞ്ചൽ തഴമയിൽ വാർഡ് LDF തിരികെ പിടിച്ചു. LDF സ്ഥാനാർത്ഥി സോമരാജൻ 264 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എറണാകുളം നെല്ലിക്കുഴി പഞ്ചായത്തിലെ 6ാം വാർഡാണ് BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്ത മറ്റൊരു സീറ്റ്. 99 വോട്ടിനാണ് CPM സ്ഥാനാർത്ഥി അരുൺ സി ഗോവിന്ദൻ ജയിച്ചത്. ചേർത്തല നഗരസഭാ വാർഡ് 11ൽ ഇടതു സ്വതന്ത്രൻ AIG 310 വോട്ടിന് വിജയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.